ഗാസ മുനമ്പിൽ ഹമാസ് ബന്ദികളാക്കിയവരിൽ പലരും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഗ്രൂപ്പിന്റെ സായുധ വിഭാഗത്തിന്റെ വക്താവ് അബു ഉബൈദ. അവരുടെ വിധിക്ക് ഇസ്രയേലി നേതൃത്വത്തെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. പല ബന്ദികളുടെയും തടവുകാരുടെയും ഗതി അജ്ഞാതമാണ്. അബു ഉബൈദ ഒരു ടെലിവിഷൻ പ്രസ്താവനയിലാണ് ഇങ്ങനെ പറഞ്ഞത്. അവരിൽ പലരും അടുത്തിടെ കൊല്ലപ്പെട്ടു, ബാക്കിയുള്ളവർ ഓരോ മണിക്കൂറിലും വലിയ അപകടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. വരും ദിവസങ്ങളിൽ ഇസ്രയേൽ സൈനികർക്കെതിരെയുള്ള ആക്രമണം വിപുലീകരിക്കുമെന്ന് ഹമാസിന്റെ സഖ്യകക്ഷികൾ അറിയിച്ചതായി അബു ഉബൈദ പറഞ്ഞു. ഗാസ മുനമ്പിലെ പള്ളികൾ തകർത്ത് ഇസ്രയേൽ സൈന്യം മതയുദ്ധം ആരംഭിച്ചതായും അബു ഉബൈദ ആരോപിച്ചു. ഗാസയിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടുവെന്നും നീക്കുപോക്കുകൾക്ക് വഴങ്ങാൻ അവർ നിർബന്ധിതരാകുമെന്നും ലബനൻ ആസ്ഥാനമായ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രല്ല പറഞ്ഞു. 100 ദിവസം കൊണ്ട് ശത്രു എന്ത് നേടി? കൊലപാതകങ്ങളല്ലാതെ, ഹസൻ നസ്രല്ല ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ ചോദിച്ചു. അവർ യഥാർത്ഥ വിജയമോ വിജയത്തിന്റെ സാദൃശ്യമോ നേടിയിട്ടില്ല എന്നും പ്രഖ്യാപിതവും പരോക്ഷവുമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്നും ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ 100ാം ദിനത്തിൽ നസ്രല്ല കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ജനുവരി 8 തെക്ക് ലബനനിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ വിസാം തവീലിനെ അനുസ്മരിക്കുന്നതായിരുന്നു നസ്രല്ലയുടെ പ്രസംഗം. ചെങ്കടലിലെ കപ്പലുകൾക്കെതിരായ ഹൂതികളുടെ ആക്രമണത്തിന് മറുപടിയായി വെള്ളിയാഴ്ച യമനിലെ നിരവധി കേന്ദ്രങ്ങൾ ആക്രമിച്ച യുഎസിന്റെയും ബ്രിട്ടന്റെയും നടപടിയും ഹിസ്ബുള്ള നേതാവ് അപലപിച്ചു. അമേരിക്കൻ ചെങ്കടലിൽ ചെയ്തത് സമുദ്ര ഗതാഗത സുരക്ഷയെ ദോഷകരമായി ബാധിക്കുമെന്നും നസ്രല്ല പറഞ്ഞു. 3 മാസത്തിലേറെയായി ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ നടന്ന ആക്രമണങ്ങളിൽ 141 ഹിസ്ബുള്ള അംഗങ്ങളും 20ലധികം സാധാരണക്കാരും ഉൾപ്പെടെ 190 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച 37 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ നോവ അർഗമാനി, യോസി ഷറാബി, ഇറ്റലി സുർസിസ്കി എന്നീ ഇസ്രയേലി ബന്ദികൾ തങ്ങളുടെ മോചനം നടപ്പിലാക്കാൻ ഇസ്രയേലി ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നുമുണ്ട്. അറബി, ഹീബ്രു, ഇംഗ്ലീഷ് ഭാഷകളിൽ എഴുതിയ 2 വാചകങ്ങളോടെയാണ് വീഡിയോ അവസാനിക്കുന്നത്. ഇവരുടെ വിധി എന്താകുമെന്ന് ഞങ്ങൾ നാളെ നിങ്ങളെ അറിയിക്കും, നിങ്ങളുടെ സർക്കാർ കള്ളം പറയുകയാണ് എന്നീ വാചകങ്ങളാണ് വീഡിയോയിലുള്ളത്. 7 ഒക്ടോബർ ഇസ്രയേലിലെ സൂപ്പർനോവ സംഗീതോത്സവത്തിൽ വെച്ച് 26-കാരിയായ നോവ അർഗമാനിയെ തട്ടിക്കൊണ്ടുപോയതിന്റെ വീഡിയോ ആയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഗാസയുമായി അതിർത്തി പങ്കിടുന്ന ഇസ്രയേലിന്റെ കിഴക്ക് ഭാഗത്ത് നിന്നാണ് ഷറാബിനെയും സിർവെസ്കിയെയും തട്ടിക്കൊണ്ടുപോയത്. നവംബറിൽ 1 ആഴ്ച നീണ്ട വെടിനിർത്തൽ ഉടമ്പടിയുടെ ഭാഗമായി 100 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചിരുന്നു. ഇസ്രയേലി സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം 132 ബന്ദികളാണ് ഇനി മോചിപ്പിക്കപ്പെടാനുള്ളത്. 25 പേർ കൊല്ലപ്പെട്ടതായും ഇസ്രയേൽ പറയുന്നു. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ബന്ദികളും കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് അറിയിച്ചിരുന്നു. അബദ്ധം സംഭവിച്ചതായി ഇസ്രയേൽ ഭരണകൂടവും സമ്മതിച്ചിരുന്നു. ഗാസയിൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഇസ്രയേലി ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് ഇസ്രയേൽ സൈന്യമെന്ന് ഹമാസ് വക്താവ് അബു ഉബൈദ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഇസ്രയേൽ സുരക്ഷാ സേനയെ ഞെട്ടിച്ച് ടെല്ലാവീവിൽ ജനക്കൂട്ടത്തിന് നേരെ ആക്രമണവും നടന്നു. ഗാസയിൽ ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ വൻതോതിൽ ആക്രമണം നടക്കുമ്പോഴും ഖത്തറിന്റെ നേതൃത്വത്തിൽ നയതന്ത്ര ചർച്ചകൾ തുടരുകയുമാണ്. ഇസ്രയേൽ നരനായായിട്ട് 100ാം ദിനത്തിലേക്ക് കടന്നപ്പോഴും ഖത്തർ സമാധാന ശ്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. ഇതിനിടയിൽ താൽക്കാലിക വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനും ഖത്തറിന്റെ മധ്യസ്ഥ ചർച്ചകൾ വഴിയൊരുക്കി. ഒക്ടോബർ 7 അൽ അക്കസ പ്രളയത്തോളം തന്നെ പഴക്കമുണ്ട് ഖത്തറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾക്കും. ഇരുപക്ഷവുമായി ഒരുപോലെ സംവദിക്കാൻ ശേഷിയുള്ള രാജ്യമെന്ന നിലയിലാണ് ഖത്തർ മധ്യസ്ഥന്റെ റോൾ ഏറ്റെടുത്തത്. ഈജിപ്തും സൗദി അറേബ്യയും തുർക്കിയും ജോർദാനും എല്ലാം സമാധാന ശ്രമങ്ങളിൽ കാര്യമായ പങ്കുവഹിച്ചു. ലോകരാജ്യങ്ങൾക്കിടയിൽ പലസ്തീൻ ജനതയ്ക്ക് അനുകൂല വികാരമുണ്ടാക്കാൻ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന് സാധിച്ചു. ഒപ്പം യുദ്ധം മേഖലയൊന്നാകെ പടരാതെ സൂക്ഷിക്കാനും ചർച്ചകൾക്കായി. ഇതിനായി അമേരിക്കൻ നേതൃത്വം പലതവണ ഖത്തറും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.